ശൈത്യകാലത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു പുതപ്പ് വാങ്ങാൻ കുറേ നാളായി സ്വരൂപിച്ചു വെച്ച കാശുമായി ഒരു ചെരുപ്പ് കുത്തി പുതപ്പ് വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ കാശ് തികയാത്തതിനാൽ അയാൾ ചെരുപ്പ് കുത്തിക്ക് പുതപ്പ് നൽകാൻ തയ്യാറല്ല. പുതപ്പ് കിട്ടാത്തതിന്റെ നിരാശയിൽ ചെരുപ്പ് കുത്തി മദ്യപിക്കാൻ തുടങ്ങി. മദ്യം തലക്കി പിടിച്ച അയാൾ വീട്ടിലേക്ക് മടങ്ങവെ ഒരു കപ്പേളയുടെ മുന്നിൽ ആ വിചിത്ര ദൃശ്യം അയാൾ കാണുന്നു. ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണ നഗ്നനായി കപ്പേളയുടെ മുന്നിൽ കിടക്കുന്നു. പേടി കാരണം ചെരുപ്പ് കുത്തി അയാളുടെ അടുത്തേക്ക് പോയില്ല. അയാൾ തന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നു. ആ ചെറുപ്പക്കാരൻ എന്തായിരിക്കാം ആ അവസ്ഥയിൽ അവിടെ കാണപ്പെട്ടത്? വിശപ്പ് മൂലം ഒരുപക്ഷെ അയാൾ മരിച്ചുപോയേക്കാം. ദരിദ്രനായ തന്നെ എന്തായാലും ആ ചെറുപ്പക്കാരൻ കൊള്ളയടിക്കാനൊന്നും പോകുന്നില്ല. അയാൾ വന്ന വഴിയെ തിരികെ നടന്നു. തന്റെ കോട്ടൂരി ആ ചെറുപ്പക്കാരന് നൽകി. എന്നിട്ട് അയാളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഭർത്താവ് കൊണ്ടുവരുന്ന പുതപ്പിനായി കാത്തിരുന്ന ചെരുപ്പ് കുത്തിയുടെ ഭാര്യ കണ്ടത് മറ്റൊരു ദരിദ്രനെയും കൂട്ടി വരുന്ന ചെരുപ്പ് കുത്തിയെയാണ്. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ മദ്യപിച്ചു തീർത്തിട്ട് ഒരു ഗതിയുമില്ലാത്ത മറ്റൊരുവനെ കൂടെ കൂട്ടിവന്ന ചെരുപ്പ് കുത്തിയോട് ഭാര്യയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നി. അത് അവര് പ്രകടിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ ആകെയുണ്ടായിരുന്ന അപ്പം അവർ എടുത്തു മാറ്റിവെച്ചു. അടുത്ത രണ്ട് ദിവസത്തേക്കുള്ള അവരുടെ ഭക്ഷണമാണത്. വഴിയിൽ കിടക്കുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ അവർക്ക് കൊടുക്കാൻ വീട്ടിൽ ഭക്ഷണമില്ലെന്ന് ഭാര്യ ഭർത്താവിനോട് ആവലാതി പറഞ്ഞു. ചെരുപ്പ് കുത്തിയും ആ ചെറുപ്പക്കാരനും ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷെ ഉടനെ തന്നെ അവൾക്ക് ആ ചെറുപ്പക്കാരനോട് ദയ തോന്നി. ചിലപ്പോൾ അയാൾ നല്ലവനായിരിക്കും, ദിവസങ്ങളോളം ആയി കാണും വല്ലതും കഴിച്ചിട്ട്. അവർ പെട്ടെന്നൊരു സൂപ്പുണ്ടാക്കി. അപ്പവും സൂപ്പും അവർ വിളമ്പി നൽകിയപ്പോൾ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ തുടർന്നും അവരോടൊപ്പം തന്നെ താമസിച്ചു. വേഗം തന്നെ ചെരുപ്പ് കുത്തുന്ന പണിയും പഠിച്ചെടുത്തു. അയാൾ തീർക്കുന്ന ചെരുപ്പുകളുടെ ഖ്യാതി നാട് നീളെ പടർന്നു. പക്ഷേ ചെറുപ്പക്കാരൻ അധികമൊന്നും സംസാരിക്കുകയില്ല. വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ അപൂർവം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുറത്ത് കുതിരകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ചെരുപ്പ് കുത്തി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കുതിര വണ്ടിയിൽ നിന്ന് ഒരു പ്രഭുവിനെ പോലെ തോന്നിക്കുന്നയാൾ പുറത്തേക്കിറങ്ങി വരുന്നത് അയാൾ കണ്ടു. അയാളുടെ പിന്നാലെ ഒരു പൊതിയുമായി ഭൃത്യനും. അയാൾ പൊതിയഴിച്ചു മുന്നിൽ വെച്ചു. 20 രൂപൾ വിലയുള്ള തുകലാണിത്. ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇതുപയോഗിച്ച് എന്റെ കാലുകളുടെ അളവിൽ ഒരു ബൂട്ട് നിർമ്മിക്കണം. എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചാൽ നിന്റെ ശിഷ്ടകാലം ജയിലിലായിരിക്കും, പ്രഭു അട്ടഹസിച്ചു. ചെരുപ്പ് കുത്തി പേടിച്ച് ചെറുപ്പക്കാരനെ വിളിച്ചു. അയാൾ വന്ന് പ്രഭുവിന്റെ കാലിന്റെ അളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പ്രഭുവിന്റെ പിന്നിൽ നിൽക്കുന്ന ആരെയോ സസൂക്ഷ്മം നോക്കുന്നതായി ചെരുപ്പ് കുത്തിക്ക് തോന്നി. ഉടൻ തന്നെ അയാൾ പ്രഭുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ബൂട്ടുകൾ നന്നായില്ലെങ്കിൽ നിന്റെ ഈ ചിരി മുഖത്തുണ്ടായിരിക്കുകയില്ല. താക്കീത് നൽകിക്കൊണ്ട് പ്രഭു മടങ്ങിപ്പോയി. വിശേഷപ്പെട്ട തുകൽ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയ ചെരുപ്പ് കുത്തി അത്ഭുതപ്പെട്ടു. ആ തുകൽ കൊണ്ട് ഇതാ ചെറുപ്പക്കാരൻ സാധാരണ ചെരുപ്പുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രഭു ബൂട്ട് വാങ്ങാൻ വരുമ്പോൾ തന്റെ കഥ കഴിയുമെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. നീ എന്താണീ ചെയ്തതെന്ന് ചെരുപ്പ് കുത്തി ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ആരോ വന്ന് വിളിക്കുന്നതായി അയാൾക്ക് തോന്നി. ചെരുപ്പ് കുത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ പ്രഭുവിന്റെ ഭൃത്യനാണ് വന്നിരിക്കുന്നത്. യജമാനത്തി പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ബൂട്ടുകൾ ആവശ്യമില്ല. ഇവിടെ നിന്ന് പോകുന്ന വഴി അദ്ദേഹം മരിച്ചുപോയി. ഇനി മരിച്ചവർ ധരിക്കുന്ന സാധാരണ ചെരുപ്പ് മതി. ചെരുപ്പ് കുത്തി ചെറുപ്പക്കാരനെ അതിശയത്തോടെ നോക്കി. അയാൾ ചെരുപ്പുകൾ പൊതിഞ്ഞെടുത്ത് ഭൃത്യന് നൽകി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും ചെരുപ്പ് കുത്തിയെ തേടി വന്നു. ഇരട്ട കുട്ടികൾ. ഒരു കുട്ടിയുടെ കാലിന് അല്പം മുടന്തുണ്ട്. ഈ കുഞ്ഞിന്റെ കാലിന് എന്തുപറ്റി? ചെരുപ്പ് കുത്തി സ്ത്രീയോട് ചോദിച്ചു. അവരിങ്ങനെ മറുപടി പറഞ്ഞു. ഇതെന്റെ മക്കളല്ല, പക്ഷെ ഇവർ എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെയാണ്. അപ്പോൾ ചെറുപ്പക്കാരൻ അത്യധികം ശ്രദ്ധയോടെ ആ കുട്ടികളെ നോക്കി. അയാൾ ചിരിക്കുന്നതായാണ് ചെരുപ്പ് കുത്തി കണ്ടത്. തന്റെ വീടിനടുത്തുള്ളതാണ് ഈ കുട്ടികളെന്നും കുട്ടികളുടെ മാതാപിതാക്കൾ മരിച്ചതുകൊണ്ട് താനാണ് അവരെ വളർത്തുന്നതെന്നും സ്ത്രീ പറഞ്ഞു. ചെറുപ്പക്കാരൻ കുട്ടികളുടെ കാലിന്റെ അളവെടുത്ത ശേഷം സ്ത്രീ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം ഈ ചെറുപ്പക്കാരൻ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്. ചെരുപ്പ് കുത്തി പറഞ്ഞു, നിങ്ങളൊരു സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ ഇവിടെ എനിക്ക് പിടിച്ചു നിർത്താനും ആവില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങളെ ഇവിടെ വന്നിട്ട് 3 തവണ മാത്രമേ ചിരിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ.
ആദ്യം എന്റെ ഭാര്യ ഭക്ഷണം വിളമ്പി തന്നപ്പോൾ, രണ്ടാമത് ആ പ്രഭു ഇവിടെ വന്നപ്പോൾ, മൂന്നാമത് ആ സ്ത്രീയും കുട്ടികളും വന്നപ്പോൾ. എന്തുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ചിരിച്ചത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സാധാരണക്കാരനല്ല, മറിച്ച് ഞാനൊരു മാലാഖയാണ്. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഭൂമിയിൽ പോയി ഒരു സ്ത്രീയുടെ ആത്മാവ് കൊണ്ടുവരാൻ. ഞാനൊരു സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവർ പ്രസവിച്ചിട്ട് അധിക സമയമായിരുന്നില്ല, രണ്ട് പെൺകുഞ്ഞുങ്ങൾ. എന്നെ കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. തന്റെ ജീവൻ എടുക്കരുതെന്നും രണ്ടു ദിവസം മുൻപാണ് തന്റെ ഭർത്താവ് മരിച്ചതെന്നും ഇപ്പോൾ താനും കൂടി മരിച്ചാൽ ഈ കുട്ടികൾ അനാഥരാവുമെന്നും അവർ എന്നോട് പറഞ്ഞു. സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചുപോയി. അവരുടെ ജീവൻ എടുക്കാതെ വന്നതിനാൽ ദൈവം എന്നെ ശാസിച്ചു. തിരിച്ചുപോയി അവരുടെ ജീവൻ എടുത്തുകൊണ്ട് വരാൻ ദൈവം എന്നോട് പറഞ്ഞു. മനുഷ്യർ എന്തിനാണ് ജീവിക്കുന്നതെന്ന് നീ അറിയണം, അതിനാൽ കുറച്ചുനാൾ നീ ഭൂമിയിൽ പോയി താമസിക്കണം. ഞാൻ ആ സ്ത്രീയുടെ ജീവൻ എടുത്തു കൊണ്ടുപോകുമ്പോൾ അവളുടെ ആത്മാവ് തനിയെ എന്റെ കൈകളിൽ നിന്നും മുകളിലേക്ക് പറന്നുപോയി. ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള കപ്പേളയുടെ മുന്നിൽ വന്ന് വീഴുകയും ചെയ്തു. അവിടെ വഴിയിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ദയ തോന്നി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളുടെ ഭാര്യ ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് ദയ തോന്നി എനിക്ക് ഭക്ഷണം തന്നു. മനുഷ്യർ ജീവിക്കുന്നതിനൊരു കാരണം ദയയാണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആ തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചത്. രണ്ടാമത് ഞാൻ ചിരിച്ചത് പ്രഭു വന്നപ്പോഴാണ്. അയാളുടെ പിന്നിലെ മരണത്തിന്റെ മാലാഖയെ കണ്ടാണ് ഞാൻ ചിരിച്ചത്. അയാൾ ഉടനെ മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ബൂട്ടുകളല്ല മരിച്ചവരിടുന്ന സാധാരണ ചെരുപ്പുകളാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും പ്രഭു ബൂട്ടുകളെ ചൊല്ലി ബഹളം നിൽക്കുകയായിരുന്നു. മനുഷ്യർക്ക് ശരിക്കും അവരുടെ ആവശ്യം എന്താണെന്ന് അറിയില്ലെന്നും വേണ്ടാത്തതിനു വേണ്ടി അവര് ബഹളം നിൽക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി. മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. അവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. അവരുടെ അമ്മ മരിച്ചിട്ടും അടുത്തുള്ള വീട്ടിലെ സ്ത്രീ ആ കുഞ്ഞുങ്ങളോട് കരുണ തോന്നി അവരെ വളർത്തുന്നു. ഒരാൾ മരിക്കുന്നതോടുകൂടി ഈ ലോകം അവസാനിക്കുന്നില്ലെന്നും സ്നേഹമുള്ളിടത്തോളം കാലം ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നുവെന്നും ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. സ്നേഹമാണ് ആത്യന്തികമായി ഭൂമിയിൽ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത്. ഇതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ മാലാഖയുടെ രൂപം പൂണ്ട് സ്വർഗത്തിലേക്ക് തിരികെ പോയി. ശബ്ദമില്ലാത്തവരുടെ ശബ്ദവും കാഴ്ചയില്ലാത്തവരുടെ കാഴ്ചയും ആവണം നാം ഓരോരുത്തരും. ഈ അനുതാപവും കാരുണ്യവും സ്നേഹവും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിറയട്ടെ. ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ കാരുണ്യവും സ്നേഹവും ഉറവ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്.